ശ്രീ എം എ നിഷാദ് അവിടെയാണ് കുറേ കാലമായി സിനിമ മാത്രമല്ല താങ്കളുടെ ഒരു ഭാഗം താങ്കൾ രാഷ്ട്രീയം നിരീക്ഷിക്കുന്ന ആളാണ് രാഷ്ട്രീയത്തിൽ കൂടി മുന്നോട്ട് പോകുന്ന ഒരാളാണ് ശ്രീ എം എ നിഷാദ് ദ ഇപ്പോൾ ശ്രീ പി എം സുരേഷ് ബാബു പറഞ്ഞെടുത്ത് കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയം നമ്മളൊന്ന് പരിശോധിക്കുമ്പോൾ കെ സുധാകരനും വി എം വി ഡി സതീശനും ഒരു ഒരു ആലോചന പിശകുണ്ടായിരിക്കുന്നു അവർ കരുതിയതുപോലെ എത്തിയിട്ടില്ല കാര്യങ്ങൾ അവരുടെ ഇടപെടലിലൂടെ അവർ വരച്ചതുപോലെ ഒരു പുനഃസംഘടനയിലൂടെ അവരുടെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കാൻ ശ്രമിച്ച് പക്ഷേ അതിനുള്ള ശക്തി അവർക്ക് ഇല്ല എന്ന് തിരിച്ചറിയുന്നു എന്നാണ് ശ്രീ സുരേഷ് ബാബു പറയുന്നത് അതാണോ ശരി അതോ ആ രീതിയിൽ അവരുടെ പ്രവർത്തനം മുന്നോട്ട് തന്നെ അവർ ആ ശക്തിക്കുറവ് തിരിച്ചറിയാതെ മുന്നോട്ട് പോകുന്നു എന്നാണോ അതിൻ്റെ കലാപമാണോ ഇപ്പോൾ കോൺഗ്രസിൽ താങ്കൾ കാണുന്നത് തീർച്ചയായിട്ടും ഇത് ശ്രീ സുരേഷ് ബാബു അദ്ദേഹം പറഞ്ഞത് ഭാഗികമായി ശരിയാണ് പക്ഷേ ആദ്യമായിട്ട് കൈരളിയുടെ പ്രേക്ഷകർക്കും എന്നെ കാണുന്ന എല്ലാവർക്കും എഴുപത്തഞ്ചാം സ്വാതന്ത്ര്യദിനാഘോഷത്തിൻ്റെ ആശംസകൾ അറിയിച്ചുകൊണ്ട് തന്നെ ഡോക്ടർ ഡോക്ടർലാൽ നമുക്ക് തുടങ്ങാം കോൺഗ്രസ് സ്വാതന്ത്ര്യത്തിന് മുമ്പേ ഉള്ളൊരു സംഘടനയാണെന്നോ അങ്ങനെയാണല്ലോ വെപ്പ് മതേതര ജനാധിപത്യ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നൊരു സംഘടന ഇപ്പോൾ നമ്മൾ ഈ ചർച്ച തുടങ്ങുമ്പോൾ കോൺഗ്രസിൻ്റെ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ സിമ്പതൈസറോ വ്യക്താവോ എന്നൊക്കെ വേണമെങ്കിൽ പറയാവുന്ന ശ്രീകുമാർ സാർ അതിബുദ്ധിപൂർവ്വം വരാവുന്ന ചോദ്യങ്ങളെ തടയിട്ടുകൊണ്ട് അത് തന്നെ നമ്മുടെ ഇട്ടു അതായത് ഈ സംഘർഷം ആ വിഷയം മാറ്റി അല്ലെങ്കിൽ ഇതുപോലുള്ള കാര്യങ്ങൾ നടക്കുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ മുന്നോട്ട് നമ്മൾ വെച്ചു അവിടുന്ന് തന്നെ നമുക്ക് തുടങ്ങേണ്ടിയിരിക്കുന്നു കാരണം ഈ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് ഒരാൾക്കൂട്ടമാണ് ഈ ഗ്രൂപ്പിസം എന്ന് പറയുന്നത് കാലാകാലങ്ങളിലും കോൺഗ്രസിൻ്റെ ശാപവുമാണ് ശക്തിയുമാണ് ഇത് രണ്ടുമാണ് നമ്മൾ ഒരിതായിട്ട് പറയേണ്ട കാര്യമില്ല പിന്നെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഞാനൊരു ചലച്ചിത്ര പ്രവർത്തകനാണ് ഒരു സിനിമാ സംവിധായകനാണ് കോൺഗ്രസ്സിലെ ഗ്രൂപ്പ് സമവാക്യങ്ങൾ നിയന്ത്രിക്കുന്നവരും ഗ്രൂപ്പ് നേതാക്കന്മാരും മികച്ച തിരക്കഥാകൃത്തുകളാണ് ഡോക്ടർ ലാൽ ഇവരുടെ തിരക്കഥയെന്ന് പറഞ്ഞാൽ നമ്മളൊന്ന് ഉദ്ദേശിക്കുന്നതിൻ്റെ അപ്പുറം ട്വിസ്റ്റുകൾ കൊണ്ടുവരാൻ കഴിവുള്ളവരാണ് അതുകൊണ്ടാണ് സുരേഷ് ബാബു സാറ് പറഞ്ഞ കാര്യത്തോട് ഭാഗികമായിട്ടെങ്കിലും ഞാൻ യോജിക്കുന്നത് കാരണം അദ്ദേഹം കുറേ വർഷക്കാലം കോൺഗ്രസ്സിലുണ്ടായിരുന്ന ആളാണ് അദ്ദേഹത്തിൻ്റെ കോൺഗ്രസിൻ്റെ എല്ലാ കാര്യങ്ങളും അറിയാവുന്നതുകൊണ്ടും അവിടെ നിന്നാൽ ഇനി ഒരു രക്ഷയില്ല അത് വേറെ ഒന്നും കൊണ്ടല്ല കാര്യം ഒരു കോൺഗ്രസ് മറ്റൊരു തലത്തിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കാരണം കാലാകാലങ്ങൾ നെഹ്റുവിൻ്റെ കാലം പോലെ ഈ ഗ്രൂപ്പിസം കോൺഗ്രസ്സിലുണ്ട് കാമരാജിന് ഒതുക്കുന്ന കാര്യത്തിൽ പോലും പലരും ഒന്നിച്ചു തന്നു കേരള ഒരു ഈ ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ നേതാവായിരുന്നു ശ്രീ കാമരാജ് ആ കാമരാജിനെ കാമരാജിനെപ്പറ്റി ഒതുക്കുന്ന കാര്യത്തിൽ കോൺഗ്രസിൻ്റെ പല ഗ്രൂപ്പ് സമവാക്യങ്ങളും ഒന്നിച്ചു തന്നു കേരളത്തിൽ കെ കരുണാകരൻ എ കെ ആന്റണി അത് കഴിഞ്ഞ് ഉമ്മൻചാണ്ടി രമേശ് ചെന്നിത്തല ഇത് സ്വാഭാവികമായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇല്ലാത്ത കോൺഗ്രസ് ഗ്രൂപ്പ് ഇല്ലാത്ത ഗ്രൂപ്പിന് അതീതമായി പ്രവർത്തിക്കും എന്ന് പറഞ്ഞാണ് കെ ശ്രീ കെ സുധാകരൻ രംഗത്ത് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവായിട്ട് വി ഡി സതീശനും വന്നു ഇവർ തമ്മിലൊരു ഉണ്ടോ എന്ന് ചോദിച്ചാൽ അത് ചില കാര്യങ്ങളിൽ മാത്രമല്ലാതെ ഒരു ഗ്രൂപ്പായിട്ട് ഇപ്പോഴും വന്നിട്ടില്ല കാരണം പല വിഷയ പല പിന്നെ ജില്ലാ ഡി സി സി പുനഃസംഘടനകളിലും ഇവരു ഇവർ പോലും രണ്ട് തട്ടിലാണ് ശ്രീ സുരേഷ് ബാബു പറഞ്ഞതുപോലെ കേന്ദ്രത്തിൽ ഒരു വാർ റൂം തുറന്നു വെച്ചിട്ടുള്ളൊരു ഒരു മുന്നണി പോരാളി ഇരിപ്പുണ്ട് ഇപ്പോൾ പുതിയ ഒരു ഒരു ഗ്രൂപ്പിൻ്റെ വക്താവ് അല്ലെങ്കിൽ ഹൈക്കമാൻഡിൽ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ശ്രീ കെ സി വേണുഗോപാൽ ശ്രീ കെ സി വേണുഗോപാൽ ഈ കെ സുധാകരനെയും വി ഡി സതീഷനെയും ആദാസ് സാനങ്ങളിലെത്താൻ അക്ഷീണം പ്രവർത്തിച്ചൊരു വ്യക്തിയാണെന്നുള്ള കാര്യമാണ് പൊതുവേ മാധ്യമങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവർക്ക് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ കെ സി വേണുഗോപാലിനും ചില ഹിഡൻ അജണ്ടകൾ ഉണ്ടാവുമല്ലോ പക്ഷേ ഇവരാരും മറക്കാത്ത മറന്നു പോകാൻ പാടില്ലാത്തൊരു കാര്യമുണ്ട് കേരളം കണ്ട കോൺഗ്രസ് നേതാക്കന്മാരിൽ ഏറ്റവും ക്ലൗട്ടുള്ള നേതാക്കന്മാരിൽ രണ്ട് പേരാണ് ശ്രീ കെ കരുണാകരനും ശ്രീ ഉമ്മൻചാണ്ടി ശ്രീ കെ കരുണാകരൻ ഉയർത്തിക്കൊണ്ടു വന്ന ഐ ഗ്രൂപ്പിൻ്റെ ബാക്കി ഭാരങ്ങളിൽ മുന്നിൽ നിന്ന് നയിക്കുന്നതേ ഉള്ളൂ രമേശ് ചെന്നിത്തല പോലുള്ളവർ കെ കരുണാകരൻ്റെ കരിശ്മയൊന്നും രമേശ് ചെന്നിത്തലക്കില്ല പക്ഷേ ഉമ്മൻചാണ്ടി അതല്ല എ കെ ആന്റണിയെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഒരു ഗ്രൂപ്പിനെ നല്ല രീതിയിൽ കൊണ്ടുപോകാനും കേരള രാഷ്ട്രീയത്തിൽ തൻ്റെ വാക്കുകൾ കോൺഗ്രസ്സിൽ അവസാന വാക്കാക്കി മാറ്റാനും ഉമ്മ കെ കരുണാകരന് ശേഷം ശ്രീ ഉമ്മൻചാണ്ടിക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് സത്യം ഗ്രാസ് റൂട്ട് ലെവലിൽ ഉമ്മൻചാണ്ടി വികാരമുള്ള ഒരു വലിയ ജനവിഭാഗം കോൺഗ്രസ്സിലുണ്ട് ശ്രീ കെ സുധാകരൻ്റെ പരാജയവും അവിടെ തന്നെയാണ് ഓരോ പ്രവർത്തകരെയും നേരിട്ട് വിളിച്ച് പറയാനും അവരുടെ ക്ഷേമം അന്വേഷിക്കാനും ഗ്രൂപ്പിനതീതമായി ഉമ്മൻചാണ്ടിക്ക് കഴിവുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കണം അതുകൊണ്ട് തന്നെയാണ് ഈ സംഘടനാ പ്രവർത്തനവുമായിട്ട് മുന്നോട്ട് വരുമ്പോൾ അത്ര എളുപ്പമല്ല കാര്യമെന്ന് അവർക്ക് മനസ്സിലായത് കാര്യം ഈ ഗ്രൂപ്പിനെ അതീതമായി ചിന്തിക്കുന്നു എന്ന് പറഞ്ഞാൽ ആരെയെങ്കിലൊക്കെ പിടിച്ച് മുന്നോട്ട് കൊണ്ടുവിടാൻ പറ്റുമോ പറ്റത്തില്ല അവർക്ക് മിനിമം ക്വാളിറ്റി എങ്കിലും ഉണ്ടാവണം ജനങ്ങളുമായിട്ട് ബന്ധപ്പെടണം പ്രാദേശിക നേതൃത്വത്തിൽ നിന്ന് ഉയർന്നു വന്നവരായിരിക്കണം അല്ലാതെ പെട്ടി പിടിച്ചവരെയും അല്ലെങ്കിൽ സോപ്പിട്ട് നടക്കുന്നവരെയും പിടിച്ച് അകത്താക്കുന്ന ഒരു പരിപാടിയൊക്കെ കോൺഗ്രസിൽ നിന്നും കോൺഗ്രസ് മാറ്റിയില്ല എങ്കിൽ കോൺഗ്രസ് വീണ്ടും തകർന്നു പോകുന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ശ്രീ സുരേഷ് ബാബു പറഞ്ഞത് ഭാഗികമായി ശരിയാണ് ഈ രണ്ട് നേതാക്കന്മാരെ ഒഴിവാക്കിക്കൊണ്ട് ഒരു പുനഃസംഘടന അത്ര എളുപ്പം കോൺഗ്രസ്സിൽ നടക്കത്തില്ല അതൊരു വസ്തുതയുമാണ് കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ട് ഇതിൽ ഏറ്റവും വലിയ ഞാൻ തിരക്കഥാകൃത്തുകൾ എന്ന് പറഞ്ഞിട്ട് കാര്യം ഡോക്ടർ ലാൽ മനസ്സിലാക്കുക അങ്ങേക്ക് മനസ്സിലാക്കാൻ പറ്റും കാരണം സ്വന്തം ഗ്രൂപ്പിൽ തന്നെ ആരെയൊക്കെ ഒതുക്കണമെന്നുള്ളതിനെപ്പറ്റി വളരെ വ്യക്തമായ ധാരണ ഉമ്മൻചാണ്ടിക്ക് രമേശ് ചെന്നിത്തലയ്ക്കുമുണ്ട് ഞാൻ തുടർ ചർച്ചകളിൽ അതിൻ്റെ ഒരു ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം ഉദാഹരണം പറഞ്ഞുതരാം കോട്ടയം ജില്ലയിൽ നിന്ന് തന്നെ നമുക്ക് ആരംഭിക്കാം